वेलकम बैक टू माय चैनल नीलांबरी डिजाइन। नीलांबरी डिजाइन 26 बेसिक स्टिचेस ट्यूटोरियल 13वें पार्ट ആണ് കാണിക്കുന്നത്। അപ്പോൾ ഇതുവരെ ഉള്ള സ്റ്റിച്ചസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു। അപ്പോൾ അടുത്ത സ്റ്റിച്ച് കാണിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച് ആണ്। ഇത് ലീഫ് ചെയ്യാനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആണ്। ആ ഫ്ലവർ ഒക്കെ ചെയ്യാൻ പറ്റും। അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം। അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക। പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക। അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം। ഇങ്ങനെ എടുക്കുക, ആദ്യം എടുത്തെടുത്ത് തന്നെ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എടുക്കണം। എന്നിട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇവിടെ താഴ്ത്തണം। ഇപ്പോ ഇങ്ങനെ കിട്ടും। ഇങ്ങനെ എടുക്കുക, അവിടെ തന്നെ ഒന്നുകൂടി താഴ്ത്തി ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുക്കുക। അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടും। ഇത് ഒരുപാട് ലെങ്ത് കൂട്ടിയെടുക്കരുത്, ഒരു ഈ ഒരു ലെവലിലേക്കുള്ള ലെങ്ത് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ നിൽക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ചേർന്ന് പോകും। അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഒരു ലൈനും ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്। അപ്പോൾ ഇതിന് വലിയ ക്ലോത്തിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്। ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്യൂട്ടോറിയലിൻ്റെ 1ാമത്തെ പാർട്ടും അതിന്റെ ഡിസൈനിന്റെയും വീഡിയോ കണ്ടിരിക്കണം। ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടി കാണുക। അപ്പോൾ ഈ ഒരു ലൈൻ ഫിൽ ചെയ്യണം। ഈ സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുക। ഇങ്ങനെയാണ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 12 ഇഴകളായിട്ട് എടുത്തിരിക്കുന്നത്। നമുക്ക് ഒരു ഇഴയിൽ മാത്രം ചെയ്താലും നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെയും ചെയ്യാം. എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏതൊരു ടഫായിട്ടുള്ള സ്റ്റിച്ച് കണ്ടാലും ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഡിസൈൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാനൊരു ഡിസൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഇത് സ്റ്റെം ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലേസി ഡേസി പെറ്റൽ ചെയ്യാനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ റൗണ്ടൊക്കെ വരച്ച് ചെയ്യുമ്പോൾ നല്ല ക്ലോത്തിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടയാളം ഇങ്ങനെ
കാരണം പെറ്റൽ ഇങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം सेंट्रल इत्रण ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യണം അപ്പോൾ പെറ്റൽ എല്ലാം ഇതുപോലെ ചെയ്തു സ്റ്റെം സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട് സ്റ്റെം സ്റ്റിച്ച് അറിയാത്തവർക്ക് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് കണ്ടാൽ മതി അപ്പോൾ ഇവിടെ ഇനി ലീഫ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ലീഫ് ചെയ്യുമ്പോൾ ചെറിയ കനം കുറഞ്ഞിട്ട് ഇര എടുത്തിട്ട് വേണം ഇങ്ങനെ സ്റ്റെമ്മും ചെയ്യേണ്ടത് ലീഫും ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല പക്ഷേ ചിലതിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ ഇല എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ എടുത്തു ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ ഇവിടെ വരെ ചെയ്താൽ മതി ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു ഡിസൈൻ ആണ് ഇതിന്റെ പെറ്റലിൽ കുറച്ച് വലുതായിട്ട് എടുത്തിരിക്കുന്നത് പക്ഷേ അത് ചെയ്തപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ കുറച്ച് നീളം കുറച്ചാണ് എടുക്കേണ്ടതെന്ന് അപ്പോൾ ഇതുപോലെ ഡബിൾ ഷേഡിലൊക്കെ ലീഫ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഡിസൈൻ ഫിനിഷ് ആയി കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ സെന്ററിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഡിസൈനുമായി കാണുന്നതുവരെ ബൈ